കരിവണ്ണൂരിലെ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ സുരേഷ് ഗോപിയേട്ടൻ്റെ പദയാത്രയുണ്ടായിരുന്നു. ആ പദയാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ക്ഷീണിച്ചതുമൊക്കെയായി കാണിച്ചുകൊണ്ട് പലതരത്തിലുള്ള ട്രോളുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആരോഗ്യത്തിൻ്റെയും അല്ലെങ്കിൽ ഫിറ്റ്നസ്സിൻ്റെയും ഒക്കെ വിഷയമാണ്. ഏതായാലും അദ്ദേഹം തൃശ്ശൂർ രാഷ്ട്രീയത്തെ കുറേ കാലമായി നോക്കിയിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ തൃശ്ശൂർ യാത്ര, അത് സ്വാഭാവികമായി ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഒരു സാഹചര്യങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നൊരു രാഷ്ട്രീയമാണ്. പക്ഷേ അദ്ദേഹം അതിനിടയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ ഈ മണിപ്പൂരിലെയും യു പിയിലെയും ഒക്കെ കാര്യം പറഞ്ഞ് വേറെ ഏതാണ്ടൊക്കെ പറയുന്ന ഒരു സിനിമ ഡയലോഗ് പോലെ തോന്നി. ഒരു കണക്റ്റിവിറ്റി ഇല്ലാത്തതുപോലെ, അവിടെ നോക്കാൻ ആണുങ്ങളുണ്ട്, ഇവിടെ നോക്കാനാണ് ആൾ വേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളതാലും ആണുങ്ങളല്ലേ? അതുമാത്രമല്ല, ആണുങ്ങൾ മാത്രം നോക്കിയാലേ പറ്റിയുള്ളോ? നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം കരിവന്നൂരിലെ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പൊതുമനസാക്ഷിയെ ഉണർത്താൻ അദ്ദേഹം ജാഥ നടത്തി, പദയാത്രയാണ് നടത്തിയത്. പദയാത്ര സമാനമായ വിഷയങ്ങളിൽ പല രാഷ്ട്രീയ പാർട്ടികളും പല രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉപയോഗിക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി അങ്ങനെ ഒരു പദയാത്ര നടത്തിയതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്ത് ആക്ഷേപമായി പറയുന്നത് ശരിയായ കാര്യമല്ല. അദ്ദേഹത്തിന് നടത്താനുള്ള എല്ലാ അവകാശവുമുണ്ട്. പിന്നെ ആ നടത്തത്തിനിടയിൽ സംഭവിച്ച ചില കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ചില വീഡിയോകൾ ഇറങ്ങുന്നുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അദ്ദേഹം വല്ലാതെ ക്ഷീണിച്ച് അദ്ദേഹത്തിനെ വീശിക്കൊടുക്കുന്ന ചിത്രമൊക്കെ വെച്ചാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിടുന്നത്. ആരോഗ്യം ഓരോ മനുഷ്യരുടെയും പ്രായവും ഫിറ്റ്നസ്സിനുമൊക്കെ അടിസ്ഥാനത്തിലാണ്. ഒരു സിനിമാ നടൻ മാത്രമായി തുടർന്നിരുന്ന അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം നടത്തി ഇത്തരമൊരു സംഗതി ചെയ്യാൻ ഏറ്റെടുത്തു എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം കാണിച്ച ഒരു ധീരതയാണ്. ഇതിൽ പലരും രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തെയും തമ്മിലാണ് താരതമ്യം ചെയ്യുന്നത്. അതുവേ ഇതിറെ, ഇദ്ദേഹത്തിന് 65 വയസ്സ് പ്രായമുണ്ട്. ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടതാണ്, രാഹുൽ ഗാന്ധിക്കാകട്ടെ 53 വയസ്സും 53 65 12 വർഷത്തിൻ്റെ വ്യത്യാസമുണ്ട്. എന്ന് മാത്രവുമല്ല, രാഹുൽ ഗാന്ധി തൻ്റെ ഫിറ്റ്നസ്സും അതുപോലെ തന്നെ വ്യായാമങ്ങളും പിന്നെ സാഹസികതയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പുള്ളിക്കില്ല കടലയ്ക്കാ വറുക്കുന്നത് പോലെ നടന്നു പോകാം. പുള്ളിയോടൊപ്പം നടക്കാൻ ശ്രമിച്ച പലരും പെട്ട പെടാപ്പാടൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ സുരേഷ് ഗോപിയും നടക്കണം എന്ന് വിചാരിച്ചാൽ 12 എന്ന് പറയുന്നത് ഇത്തിരി കാലയളവുണ്ട് എന്ന് മാത്രമല്ല, ഇത് രണ്ടും രണ്ട് മേഖലയാണ്, രണ്ട് ജീവിതചര്യയാണ്, രണ്ട് ഫിറ്റ്നസ്സാണ്, ഇതൊക്കെ അതിലുണ്ട്. അതിനെ സംബന്ധിച്ചല്ല എൻ്റെ പോയിൻ്റ്. അദ്ദേഹം എവിടെയോ ഒരു പ്രസംഗത്തിൽ പ്രസംഗിച്ച ഒരു വാചകം ഞാൻ കേൾക്കാനിടയായി. അതിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, കേൾക്കാം. ഇതാണ് സുരേഷ് ഗോപിയേട്ടൻ്റെ വാചകം. മണിപ്പൂരിലെയും യു പിയിലെയും വിഷയത്തിന് കണക്ക് പറയുന്നത് കാനഡയിലല്ലോ. മണിപ്പൂരിലെയും യു പിയിലെയും വിഷയത്തിന് നീതി നടപ്പിലാക്കേണ്ടത് മണിപ്പൂരിലും യു പിയിലുമാണ്. മണിപ്പൂരിൽ സുരേഷ് ഗോപിയേട്ടൻ അറിയാമോന്നറിഞ്ഞില്ല, ഇപ്പോഴും അവിടുത്തെ സംഘർഷത്തിന് അയവ് വന്നിട്ടില്ല. 2 മുമ്പ് ഒരു പത്രത്തിൽ വായിച്ചു, മുഖ്യമന്ത്രിയുടെ വീട് ഒരു ജനക്കൂട്ടം ആക്രമിച്ച കാര്യവും മെയ്ത്തികളെ കൊന്ന വിഷയത്തിൽ വീണ്ടും അറസ്റ്റുണ്ടായ കാര്യവും തീയണയാതെ മണിപ്പൂർ എന്ന പേരിൽ അവിടെ ധാരാളം സംഗതികളുമൊക്കെ കാണുന്നുണ്ട്. യു പിയിലും ഇതുപോലെ തന്നെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, വർഗീയ സംഘർഷങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെയുണ്ട്. ഇതിന് മറുപടി പറയേണ്ടത് കാനഡയിൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതുകൊണ്ട് മണിപ്പൂരിന് പരിഹാരമാവുമോ? സുരേഷ് ഗോപി അണ്ണൻ ജയിക്കണമെങ്കിൽ അണ്ണന് തൃശ്ശൂരിൽ ആളുകൾ വോട്ട് ചെയ്യണം. അതിന് പകരം അണ്ണന് കൂടെ മത്സരിക്കുന്ന വേറെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നത് പോലെ വോട്ട് ചെയ്താൽ അണ്ണൻ ജയിക്കില്ല. അങ്ങനെ ഒരു വിഷയത്തെ ആ വിഷയത്തിൽ ബന്ധിപ്പിച്ച് അവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് പറയണം, അല്ലാതെ അതിൻ്റെ കൂടെ കാനഡ കൂട്ടിക്കുഴയ്ക്കരുത്. പിന്നെ കാനഡ കൂട്ടിക്കുഴച്ചാൽ കാനഡ അങ്ങ് അകലെയാണെങ്കിൽ തൊട്ടടുത്തൊരു ചൈനയുണ്ട്. ചൈന കാണിക്കുന്ന അഭ്യാസങ്ങളെ സംബന്ധിച്ച് ഒട്ടുമിക്ക വാർത്താമാധ്യമങ്ങളും പ്രതിരോധ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവുമൊക്കെ പല ഘട്ടങ്ങളിലും റിപ്പോർട്ട് ഇറക്കിയിട്ടുമുണ്ട്. അരുണാചൽ പ്രദേശിലെ സ്പോർട്സ് താരങ്ങളെ അടക്കം അവിടെ നടത്തിയ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാതിരിക്കുക, ഭൂപടം മാറ്റിവരയ്ക്കുക, സ്റ്റാൻഡ് ഓഫ് അതിൽ വ്യതിയാനം വരുത്തുക തുടങ്ങിയ സംഗതികളടക്കം ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുറത്തുള്ള കാര്യങ്ങൾ പറയുമ്പോൾ
പുറത്തുള്ള കാര്യങ്ങൾ പറയണം, അകത്തുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അകത്തുള്ള കാര്യം പറയണം. അത് പറഞ്ഞു വന്നിട്ട് ഈ മണിപ്പൂരിൻ്റെയും യു പിയുടെയും കാര്യം പറഞ്ഞു വന്നിട്ട് അതിലെന്ത് പറയും എന്നൊരു വൈക്ലബ്യം തോന്നുമ്പോൾ നേരെ അത് ഒടിച്ച് തൊട്ടടുത്ത ഹരിയാനയിലേക്കോ അല്ലെങ്കിൽ ബീഹാറിലേക്കോ ഒക്കെ പോയാലും ഒരു ഭംഗിയുണ്ട്. നേരെ പോകുന്നത് കാനഡയിലേക്കാണ്. അതൊരു ശരിയായ പോക്കല്ല. അതെന്താണ് പറയുന്നതെന്നറിയോ? ഇപ്പം രണ്ട് മൂന്ന് ദിവസങ്ങളായി, ആഴ്ചകളായി NIA ഇങ്ങനെ ഓരോരുത്തരെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പിടിക്കുന്ന ഓരോ ആളുകളും മണിപ്പൂരുമായി ബന്ധമുണ്ട്, മണിപ്പൂരുമായി ബന്ധമുണ്ടെന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രവുമല്ല, ഏകാംഗ ഭീകരവാദം എന്നൊക്കെ പറയുന്ന പുതിയ ഒരു തരത്തിലെ ഭീകരവാദവും കണ്ടുപിടിച്ചിട്ടുണ്ട്. സാധാരണ എല്ലാ ഭീകരവാദങ്ങൾക്കും അതിൻ്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാകും, ഒരു ലക്ഷ്യമുണ്ടാകും, സഹായിച്ചവരൊക്കെ ഉണ്ടാകും. ഷാരൂഖ് സൈഫി എന്ന് പറയുന്ന ഒരു പ്രതി ഇവിടെ വന്ന് നമ്മുടെ റെയിൽവേയിൽ എന്തോ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയോ അതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവത്തിൽ ഈ പറയുന്നതുപോലെ പ്രതിയെ പിടിച്ചപ്പോൾ അദ്ദേഹം മാത്രമേ ഉള്ളൂ സ്വന്തം നിലയിൽ ഒറ്റയ്ക്ക് ചെയ്ത ഭീകരപ്രവർത്തനമാണ് എന്നാണ് പറയുന്നത്. അന്ന് നമ്മുടെ റിപ്പോർട്ടർ ചാനലൊക്കെ പുറത്തുവിട്ടൊരു വാർത്തയിൽ അന്ന് പറഞ്ഞിരുന്നത് ഷാരൂഖ് സൈഫി കേരളത്തിൽ വന്ന് ഒരുപാട് ആളുകളെ ബന്ധപ്പെട്ടു, അവരുടെ ഫോണെല്ലാം നിശ്ചലമാണ്, ഫോൺ ഓണായാൽ ഉടൻ തന്നെ NIA പിടിക്കുമെന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെയൊന്നും കണ്ടില്ല. അത് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പോലെ ഒറ്റയാളായി അങ്ങ് അവശേഷിച്ചു. ആ ഒരു സംഗതിയിലാണ് നമ്മുടെ ഗോപിയേട്ടൻ ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഗോപിയേട്ട, ഒന്നെങ്കിൽ അണ്ണൻ ഇറങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ പറയുന്ന സഹകരണ ബാങ്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ പറയണം. അല്ലാതെ അണ്ണൻ ഒരിക്കലും മണിപ്പൂരും UPയും കേരളവും കാനഡയും എല്ലാം കൂടി ഇട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. അതണ്ണൻ സിനിമയിൽ നമ്മുടെ ഷാജി കൈലാസോ രഞ്ജി പണിക്കരോ ഒക്കെ എഴുതി തരുന്ന ഡയലോഗ് വെച്ച് കീച്ചുന്നത് പോലെ കീച്ചിയാൽ ആരും കേട്ടുകൊണ്ട് ഇറങ്ങിപ്പോരില്ല. ആരെങ്കിലുമൊക്കെ മറുപടി പറയും, അങ്ങയെ വിലയിരുത്തും, വീണ്ടും അങ്ങയുടെ തൃശ്ശൂരിൽ നിന്നുള്ള ഒരു ജനപ്രതിനിധി എന്ന സ്വപ്നം ഒരുപാട് അകലെ നിൽക്കുകയും ചെയ്യും. കഷ്ടപ്പെടുന്നില്ലേ? നടക്കുന്നു, ഒരുപാട് വിയർക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിനൊരു ഫലം ഉണ്ടാകണ്ടേ? അതുകൊണ്ട് അത്തരം പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും.